ന്യൂസ് അപ്ഡേറ്റ്സ് തുടരുന്നു സീതാറാം യെച്ചൂരി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അന്ത്യം ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലായിരുന്നു ഗുരുതരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ യെച്ചൂരിയുടെ ആരോഗ്യനില യെച്ചൂരി ഓർമ്മയായി എന്നുള്ള വിവരം സങ്കടകരമായിട്ടുള്ള വാർത്ത ഇപ്പോൾ വരികയാണ് കിരൺ ബാബു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് സീതാറാം യെച്ചൂരിയെ എങ്ങനെ അനുസ്മരിക്കാം ഓർത്തെടുക്കാം അദ്ദേഹത്തെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കും ഇന്ന് വൈകുന്നേരം മൂന്ന് മൂന്നിനാണ് സീതാറാം യെച്ചൂരിയുടെ അന്ത്യം ഉണ്ടായത് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് തീയതി മുതൽ അദ്ദേഹം എയിംസിൽ ചികിത്സയിലായിരുന്നു ഗുരുതരമായ ശ്വാസകോശ രോഗത്തെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയിലായത് ആദ്യം അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പ് വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ മോശകരമായ അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൂന്ന് ദിവസം മുമ്പ് തന്നെ ഡോക്ടർമാർ അവരുടെ പ്രതീക്ഷകളെല്ലാം ഏകദേശം അസ്തമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അദ്ദേഹത്തിന് എഴുപത്തിരണ്ട് മാത്രമാണ് പ്രായം എന്നുള്ളത് മാത്രമായിരുന്നു ഏക പ്രതീക്ഷ ഉണ്ടായിരുന്നത് അത്രത്തോളം ഗുരുതരാവസ്ഥയിലേക്ക് അദ്ദേഹം മാറിയിരുന്നു അവസാന ദിവസങ്ങളിലൊക്കെ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ഒരു പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഇന്നലെയോടുകൂടി തന്നെ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് തന്നെ ഏത് സമയത്തും അങ്ങനെ ഒരു മരണം സംഭവിക്കാം എന്നൊരു നിലയിലായിരുന്നു ഇന്ന് വൈകുന്നേരം മൂന്ന് മൂന്നിനാണ് സീതാറാം യെച്ചൂരിയുടെ അന്ത്യം ഉണ്ടായിരിക്കുന്നത് എയിംസ് ആശുപത്രിയിൽ വെച്ചാണ് സീതാറാം യെച്ചൂരി അന്തരി നന്നേ ചെറുപ്രായത്തിൽ തന്നെ എസ് എഫ് ഐയിലൂടെ സി പി എമ്മിൽ എത്തിയതാണ് സി പി എമ്മിന്റെ ഏറ്റവും ചെറുപ്പക്കാരനായ തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സീതാറാം യെച്ചൂരി കേരളത്തിൽ ഈ അടിയന്തരാവസ്ഥാ കാലത്ത് തന്നെ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ നായകനായി നിന്നുകൊണ്ടാണ് പ്രകാശ് കാരാട്ട സീതാറാം യെച്ചൂരി എന്നീ രണ്ടു പേരുകൾ ഇന്ത്യയിലാകമാനം അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭകാരികളുടെ തലപ്പത്തേക്ക് അങ്ങനെയുള്ള പോരാളികളുടെ തലപ്പത്തേക്ക് ഈ രണ്ടു പേരുകൾ എത്തുന്നത് അവിടെ എസ് എഫ് ഐയുടെ നേതാവും അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റുമായിരുന്നു പ്രകാശ് കാരടിനു ശേഷം സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായി മൂന്ന് തവണയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവ് ജീവിതവും അതോടൊപ്പം തന്നെ അറസ്റ്റും അതിനൊക്കെ അപ്പുറത്തേക്ക് അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം ജെ എൻ യുവിൻ്റെ ചാൻസലറായി ചാൻസലറായിരിക്കുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വീടിന് മുന്നിൽ ജെ എൻ യുയിലെ വിദ്യാർത്ഥികൾ എച്ച് നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടത്തി ഒടുവിൽ ഇന്ദിരാ ആ കുറച്ചുപേർ അകത്തേക്ക് എന്ന് ഇന്ദിരാഗാന്ധിയുമായി ചർച്ച നടത്താമെന്ന് പറഞ്ഞെങ്കിലും മുഴുവൻ പേരെയും കയറ്റാതെ ഞങ്ങൾ അകത്തേക്കില്ല എന്നു നിലപാടിൽ യെച്ചൂരി സ്വീകരിക്കുകയായിരുന്നു അതേ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെ പ്രക്ഷോഭകാരികളെ കാണാൻ നേരിട്ട് പ്രക്ഷോഭ രംഗത്തേക്ക് വരികയും ആ ഇന്ദിരാഗാന്ധിയെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അത് അത്ഭുതമെന്ന് തോന്നാം ഏകാധിപതി എന്നൊക്കെ വിശേഷമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി പക്ഷേ ആ ഇന്ദിരാഗാന്ധിയാണ് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത് അവരുടെ ആവശ്യങ്ങൾ പറയാൻ പറയുന്നു അവരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ പ്രമേയം സീതാറാം യെച്ചൂരി വായിക്കുന്നത് അത് അന്ന് ഇന്ത്യ ആകെ വലിയ ചർച്ചയായിരുന്നു ആ പ്രമേയത്തിലെ ആവശ്യങ്ങൾ വായിച്ചുകയും ഇന്ദിരാഗാന്ധി അത് കേൾക്ക് സമചിത്വതയോടുകൂടി അത് കേൾക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ ജെ എൻ യുവിൻ്റെ ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ ബോധത്തിൻ്റെ തെളിവുകൂടിയായിരുന്നു അന്നത്തെ കാലത്ത് ആ കാലത്ത് തന്നെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തന്നെ അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തന കാലത്ത് തന്നെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന നേതാവായി സെക്കാവു സീതാറാം യെച്ചൂരി മാറിയിരുന്നു അതിനുശേഷം അദ്ദേഹം സി പി എമ്മിൻ്റെ രണ്ട് മുഴുവൻ സമയ അംഗമായി മാറി മുഴുവൻ സമയ അംഗമായി മാറിയ ശേഷം ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രധാനമായും ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് സീതാറാം യെച്ചൂരിയെ പ്രകാശ് കാരാട്ടനെയും എസ് രാമേന്ദ്രൻപിള്ളയും അടക്കം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു അന്ന് നന്നേ ചെറുപ്പക്കാരായിരുന്നു മുപ്പത്തി രണ്ട് വയസ്സു മാത്രം പ്രായമുള്ളപ്പോഴാണ് സീതാറാം യെച്ചൂരി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നത് അതിനുശേഷം അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സി പി എം പുതിയതല മുറ നേതൃത്വം വരണം എന്നുള്ള അഭിപ്രായം സി പി എമ്മിൽ ഉയരുകയും അങ്ങനെ എൺപത്തി അഞ്ചിൽ ഒരു സെൻട്രൽ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുകയും ചെയ്തു ഒരു അഞ്ചംഗ സെൻട്രൽ ആണ് രൂപീകരിച്ചത് ഈ അഞ്ചംഗ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ സീതാറാം യെച്ചൂരി പ്രകാശ് കാരട്ട് എസ് രാമേന്ദ്രൻപിള്ള പി രാമചന്ദ്രൻ സുനിൽ മൊയ്ത്ര എന്നീ അഞ്ചുപേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും ഇളമുറക്കാരൻ സീതാറാം ആയിരുന്നു പ്രകാശ് കാരാട്ട് നാൽപ്പത്തിയേഴ് മുപ്പത്തിയേഴ് വയസ്സും എസ് രാമേന്ദ്രൻപുള്ളക്ക് നാൽപ്പത്തിയേഴ് വയസ്സുമായിരുന്നെങ്കിൽ അന്ന് മുപ്പത്തി മൂന്ന് വയസ്സ് മാത്രമുണ്ടായിരുന്ന സീതാറാം യെച്ചൂരിയും അങ്ങനെ സി പി എമ്മിൻ്റെ പി പി ബി അംഗമല്ലെങ്കിലും പി ബിയിലെ പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കാൻ കഴിയുന്ന സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന സംവിധാനത്തിലേക്ക് പാർട്ടി ഭരണഘടനയനുസരിച്ചുള്ള സംവിധാനമല്ല സെൻട്രൽ സെക്രട്ടേറിയറ്റ് അല്ലാതെ തന്നെ പാർട്ടി ഭരണ വേണ്ടി രൂപീകരിച്ചാണ് ആ സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് ഹർക്കിഷൻ സിംഗ് സുർജിത്ത് സെക്രട്ടറി ആകുമ്പോൾ പി ബിയിലേക്ക് വരുന്നത് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും എസ് രാമേന്ദ്രൻ പിള്ളയും ഒരുമിച്ചാണ് അന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തുന്നത് ഈ മൂന്ന് പേരും അന്ന് ചെറുപ്പക്കാരുടെ നിര ചെറുപ്പക്കാരുടെ നിരയിൽ വയസ്സിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഇവരിൽ മൂന്ന് പേരിൽ ഏറ്റവും ഇളയാൾ യെച്ചൂരിയാണ് എച്ചുരേക്കാൾ ആറോ ഏഴോ വയസ്സിനോ മൂത്തതാണ് അഞ്ച് വയസ്സിനും മൂത്താണ് പ്രകാശ് കാരേട്ട് പ്രകാശ് കാരേറ്റേക്കാൾ പത്ത് വയസ്സ് കൂടിയുണ്ട് എസ് ആർ പിക്ക് അങ്ങനെ ഈ മൂന്ന് പേരായിരുന്നു യഥാർത്ഥത്തിൽ പി ബിയിലെ ചെറുപ്പക്കാരുടെ ഒരു നിര എന്ന് പറഞ്ഞാൽ ആ കാലത്ത് തന്നെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന നേതാവായി ശ്രീ സീതാറാം യെച്ചൂരി മാറി പ്രത്യേകിച്ച് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ ഒപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൂടുതലും അന്ന് ഇന്ത്യയിൽ മുന്നണി ഭരണം വരുമ്പോൾ ഐക്യമുന്നണി ഭരണത്തിലേക്ക് നിർണായകമായ മുന്നണി സംവിധാനത്തെ കൂട്ടിയോജിപ്പിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച നേതാവ് കൂടിയായിരുന്നു ഹർകിഷൻ സിംഗ് സുർജിത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രാദേശിക പാർട്ടികളുടെയും ദേശീയ പാർട്ടികളുമായും അത്രയേറെ അടുത്ത ബന്ധമുള്ളതും വ്യക്തിബന്ധമുള്ള നേതാവ് കൂടിയാണ് സുർജിത്ത് സുർജിത്ത് ആണ് എപ്പോഴും എല്ലാ കാലത്തും ഐക്യമുന്നണി ഭരണത്തിന്റെ കാലത്തായാലും ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്താലും ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ എൽ ഡി യു പി എക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവിടെ കോൺഗ്രസിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്നാണ് ഹർക്കിഷ്ണി സുർജിത്ത് മറ്റ് ഓരോ പാർട്ടി നേതാക്കളെ വിളിച്ച് കോൺഗ്രസിലുള്ള പിന്തുണ അറിയിക്കുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ യു സർക്കാർ തന്നെ രൂപപ്പെടുന്നത് അന്ന് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ നേതാക്കളുമായിട്ടെല്ലാം മുലായം സിംഗ് യാദവ് ആയാലും ലാലു പ്രസാദ് യാദവ് ആയാലും കരുണാനിധി ആയാലും മമതാ ബാനർജി അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നേതാക്കൾ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള എല്ലാ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ദേശീയ രാഷ്ട്രീയത്തെ നിശ്ചയിച്ചിരുന്ന പ്രാദേശിക നേതാക്കളുമായിട്ടെല്ലാം വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആഴത്തിൽ ബന്ധമുണ്ടായിരുന്ന സുർജിത്തിനൊപ്പമായിരുന്നു യെച്ചൂരിയുടെയും സുർജിത്തിന്റെ ദൌത്യങ്ങളുമായി പലപ്പോഴും പോയിരുന്നതും ഈ നേതാക്കളുമായി സുപ്രധാന ചർച്ചകൾ നടത്തിയിരുന്നതും ഒക്കെ അന്ന് യെച്ചൂരിയായിരുന്നു അങ്ങനെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ യെച്ചൂരിക്ക് അങ്ങനെ സവിശേഷമായ ഒരു സ്ഥാനം നന്നേ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും രണ്ട് ചെറുപ്പക്കാർ ഈ രണ്ട് ചെറുപ്പക്കാരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്ന തരത്തിലടക്കം വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു പിന്നീടാണ് ഹർകിഷ് സുർജിതിന്റെ മരണശേഷം രണ്ടായിരത്തി അഞ്ചിൽ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് അന്ന് പ്രകാശ് കാരാട്ടാണ് സ്വാഭാവികമായും പ്രായം കൊണ്ട് യെച്ചൂരിയേക്കാൾ മുതിർനിൽക്കുന്നത് പ്രകാശ് കാരാട്ടും അന്ന് യെച്ചൂരിയും വളരെ അടുത്ത് ഒരുമിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ കൂടിയായിരുന്നു പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയിലടക്കം പല നിർണായകമായ തീരുമാനങ്ങളിലും യോജിച്ച് നിന്ന് പ്രവർത്തിച്ചവരാണ് ഇവർ രണ്ടുപേരും ജ്യോതി ബസുവിന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രി ാമെന്നുള്ള നിർദ്ദേശം മറ്റു പാർട്ടികളെല്ലാം മുന്നോട്ട് വെച്ചപ്പോൾ ഹർക്കി അന്നത്തെ ജനറൽ സെക്രട്ടറി ഹർക്കിഷൻ സുർജിത്തും ഈ നീക്കത്തോട് അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അതിനുവേണ്ടി പ്രത്യേക പോളിറ്റ് ബ്യൂറോ യോഗം വിളിച്ച് ചർച്ച ചെയ്യുമ്പോൾ അന്ന് അതിശക്തമായി തന്നെ പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമില്ലാത്ത ഒരു ഭരണത്തിൽ പാർട്ടിക്ക് ഭരണം തീരുമാനിക്കാനോ നയം തീരുമാനിക്കാനോ കഴിയാത്ത ഒരു ഭരണത്തിന്റെ തലപ്പത്തേക്ക് പാർട്ടിയുടെ പ്രധാനമന്ത്രി വന്നാൽ അത് സി പി എമ്മിന്റെ നയങ്ങൾ സ്വീകരിക്കാൻ നടപ്പാക്കാൻ കഴിയില്ല പാർട്ടി നയത്തിനെതിരാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അന്ന് ജ്യോതി ബസുവിന്റെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചതിൽ മുന്നിൽ നിന്ന് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയായിരുന്നു അന്ന് സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും ഒപ്പം കേരളത്തിൽ വി എസ് അച്ഛതാനന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കേരള ഘടകവും ഒപ്പം നിന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ തീരുമാനമടക്കം അട്ടിമറിക്കപ്പെടുന്നത് അതേക്കുറിച്ചാണ് പിന്നീട് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്നടക്കം ജ്യോതി ബസു പിന്നീട് പറഞ്ഞത് പലതരത്തിലും പിന്നീട് അത് തെറ്റാണ് ശരിയാണ് എന്നുള്ള വിലയിരുത്തലുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ പിന്നീടുള്ള സാഹചര്യത്തിലുണ്ടായി പക്ഷേ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ശരിയായിരുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും ഈ നേതാക്കളെല്ലാം സ്വീകരിച്ചത് അന്ന് മുതൽ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ സീതാറാം യെച്ചൂരി എന്ന നേതാവിനെ എങ്ങനെ ആലോചിച്ചാലും സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ മതേതര മതേതരശേരിയുടെ അമരക്കാരൻ എന്ന് തന്നെ പറയേണ്ടി വരും എല്ലാ കാലത്തും സി പി എം ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇടതുപാർട്ടികൾക്ക് അറുപത്തി ഒന്ന് സീറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ നിർണായകമായ ശക്തിയായിരുന്നു ഇടതുപാർട്ടികളുടെ പിന്തുണയോടുകൂടിയായിരുന്നു ഒന്നാം യു പി എ സർക്കാർ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് അതിനുശേഷമാണ് കരാറിനെ ചൊല്ലി തർക്കമുണ്ടാകുകയും ആണവ കരാർ ഇന്ത്യ അമേരിക്ക ആണവ കരാറിനെ ചൊല്ലി തർക്കമുണ്ടാകുകയും ഇടതുപാർട്ടികൾ അതേ തുടർന്ന് ഇടയുകയും ചെയ്തു അതിന്റെ തുടക്കമെന്ന നിലയ്ക്കിടക്കം രാജ്യസഭയിൽ ഇടതുപാർട്ടികൾക്ക് ഈ ആണവ കരാറിലെ വ്യവസ്ഥ ുണ്ടായിരുന്ന വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയത് ആയിരുന്നു രാജ്യസഭയിൽ യെച്ചൂരി ആ രാജ്യസഭയിൽ രേഖപ്പെടുത്തിയ ഒട്ടുമിക്ക വിയോജിപ്പുകൾ മൻമോഹൻ സിംഗ് സർക്കാർ അന്ന് അംഗീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷവും പിന്നീട് പാർട്ടി നയം സ്വീകരിച്ചിരുന്ന അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ അങ്ങനെ ഒരു കരാർ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് കടുത്ത നിലപാടിലേക്ക് പോവുകയും ദീർഘകാലം യു പി എയും ഇടതു പാർട്ടികളും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടക്കുകയും അങ്ങനെ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് അന്ന് പിന്തുണ പിൻവലിക്കാൻ തീരുമാനിക്കുന്നത് ജനറൽ സെക്രട്ടറി പ്രകാശ് കാരായിട്ടായിരുന്നു പിന്തുണ പിൻവലിക്കാൻ തീരുമാനിക്കുന്നത് സീതാറാം യെച്ചൂരിക്ക് അത്തരമൊരു നീക്കത്തോട് താല്പര്യമില്ലായിരുന്നു എന്ന മട്ടിലൊക്കെ പിന്നീട് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം പരസ്യമായി അത് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലെ പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പൂർണ്ണ അംഗീകാരമില്ലാതെ അവതരിപ്പിച്ച പ്രത്യേക രേഖയിൽ അത് പക്ഷേ പ്രത്യേകമായി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്തുണ പിൻവലിക്കുന്നുവെങ്കിൽ പിന്തുണ പിൻവലിക്കേണ്ടിയിരുന്നത് അവിടെയല്ല ഇത് കരാർ ഒപ്പിടുകയും ചെയ്തു കരാർ നടപ്പാക്കുകയും ചെയ്തു പിന്തുണ